മലയാളികൾക്ക് വളരെയധികം സുപരിചിതയായ വ്യക്തിയാണ് ദീപ. ദീപയും രാഹുൽ ഈശ്വറും മലയാളികൾക്കത്രമേൽ പരിചിതമായ രണ്ട് മുഖങ്ങൾ തന്നെയാണ്. രണ്ടുപേരും രണ്ട് നിലയിലാണ് പ്രശസ്തരായതെങ്കിലും ദീപയോടും രാഹുലിനോടുള്ള ഇഷ്ടം ഇവർ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരെ അറിയിക്കാറുണ്ട്. ഇവരുടെ വിവാഹത്തിന് ശേഷം ഇവർ തമ്മിലുള്ള കാര്യങ്ങൾ അറിയാൻ ആരാധകർക്ക് വലിയ ഇഷ്ടവുമാണ്. ശബരിമല സ്ത്രീ പ്രവേശനത്തിനെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളിലൂടെ ചാനൽ ചർച്ചകളിലൂടെയും നിറഞ്ഞു നിന്ന പ്രവർത്തകനാണ് രാഹുൽ ഈശ്വർ. മലയാളികൾക്ക് ഈ മുഖം പരിചിതമായതും ചാനൽ ചർച്ചകളിലൂടെ തന്നെയാണെന്ന് പറയാം. ശബരിമല സ്ത്രീ പ്രവേശനത്തെ ശക്തമായി എതിർപ്പ് പ്രകടിപ്പിച്ച ആദ്യം രംഗത്ത് വന്നതും രാഹുൽ തന്നെയായിരുന്നു. സേഫ് ശബരിമല എന്ന ഹാഷ്ടാഗ് കൂടി അഹോരാത്രം പ്രവർത്തിച്ച പ്രവർത്തകരിൽ ഒരാൾ തന്നെയായിരുന്നു രാഹുൽ ഈശ്വർ. ഇന്നും പലതിനു വേണ്ടിയും അദ്ദേഹം അഹോരാത്രം തന്നെ പ്രവർത്തിക്കുന്നുമുണ്ട്, ചർച്ച ചെയ്യുന്നുമുണ്ട്. അദ്ദേഹത്തിന്റെ കുടുംബജീവിതം അങ്ങനെ വല്ലപ്പോഴും മാത്രമേ ആളുകൾ ശ്രദ്ധിക്കാറുണ്ടായിരുന്നുള്ളൂ. എവിടെയെങ്കിലും ഇവർ ഒരുമിച്ച് വന്നാലും മാത്രമായിരുന്നു ഇവർ രണ്ടുപേരുടെയും ചിത്രങ്ങളടക്കം സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. എന്നാൽ ഇപ്പോൾ ഇവരുടെ ജീവിതത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആരാധകർക്ക് വലിയ ഇഷ്ടമാണ്. രാഹുൽ തന്റെ ജീവിതസഖിയായി തിരഞ്ഞെടുത്തത് അവതാരകയായ മലയാളികളുടെ പ്രിയങ്കരി ദീപയായിരുന്നു. ഇപ്പോൾ താൻ BJP അനുഭാവിയാണോ വിവാഹ ജീവിതത്തിൽ സംഭവിച്ചതെന്നും ചാനൽ ചർച്ചകളിൽ പറഞ്ഞതെല്ലാത്തിനുമുള്ള ഉത്തരം നൽകി രംഗത്ത് വന്നിരിക്കുകയാണ് ദീപ. പ്രധാനമായും തന്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങളും ദീപ ആരാധകരുമായി പങ്കുവെക്കുന്നുണ്ട്. ഇപ്പോൾ താരം ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു മനസ്സ് തുറന്നത്. ഞങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട്. ചേട്ടൻ മിണ്ടാതെ ഇരിക്കുന്ന പ്രകൃതമാണ്, എനിക്കത് ഇഷ്ടമില്ല. എന്തെങ്കിലും പറയൂ എന്ന് പറഞ്ഞ് ഞാൻ പിന്നാലെ പോവുകയാണ് പലപ്പോഴും ചെയ്തതെന്ന് പറഞ്ഞ് ദീപ. രാഹുൽ ഈശ്വർ എണ്ണ തേച്ച് കള്ളനെ പോലെയാണെന്ന് പറഞ്ഞു. കാരണം എന്തെങ്കിലും ചോദിച്ചാൽ വഴുതി പോകുന്ന പ്രകൃതമാണെന്നും കൂട്ടിച്ചേർത്തു. ഇപ്പോൾ പ്രണയകാലത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചും ദീപ പറയുന്നു. പ്രണയിച്ചിരുന്ന സമയത്ത് രാഹുൽ കെ ഈശ്വർ ആയിരുന്നു. ഇന്ന് നിങ്ങൾ കാണുന്ന രാഹുൽ ഈശ്വരെ അല്ലായിരുന്നു എന്ന് ദീപ പറയുന്നു. മുടിയൊക്കെ കെട്ടിവെച്ച് ബൈക്കിൽ എന്റെ കോളേജിലേക്ക് വരും. എന്നെ എവിടെയോ വച്ച് കണ്ടിട്ടുണ്ടെന്നും അത് തന്നെയാണ് വീടെന്നും അറിയില്ലെന്നൊരു സർവേയുടെ ആവശ്യമുണ്ടെന്നും കള്ളത്തരം പറഞ്ഞാണ് ആദ്യമായി എത്തിയതെന്നും ദീപ വെളിപ്പെടുത്തി. എന്നാൽ തന്നെ വളർത്തിയത് വളരെ അച്ചടക്കത്തോടെയും തനിക്ക് പുറത്തുവിടാത്ത ഒതുക്കിയതാണെന്നും ദീപ വ്യക്തമാക്കി. പ്രണയം വീട്ടിലറിഞ്ഞപ്പോൾ വലിയ രീതിയിൽ എതിർപ്പുകൾ വന്നു. പിന്നീട് ശബരിമല വിഷയം എത്തിയതോടെ രാഹുൽ മാധ്യമങ്ങളിൽ നിറഞ്ഞു തുടങ്ങിയതെന്നും ദീപ പറയുന്നു. അതേസമയം തന്റെ സുഹൃത്തുക്കളുമായി ചേട്ടന് സൗഹൃദമുണ്ടായിരുന്നുവെന്നും അത് കുറെ കഴിഞ്ഞാണ് ഞാൻ അറിഞ്ഞതെന്നും ദീപ പറയുന്നു. ചേട്ടന്റെ മുത്തശ്ശനും മുത്തശ്ശിയുമൊക്കെ ഓർത്തഡോക്സ് ആണെങ്കിലും അമ്മയൊക്കെ മോഡേൺ ആണെന്നും ദീപ വെളിപ്പെടുത്തി. ഭയങ്കരമായ കൾച്ചറൽ വ്യത്യാസങ്ങളൊന്നും എനിക്ക് അനുഭവപ്പെട്ടിരുന്നില്ല എന്നും ദീപ തന്റെ അനുഭവം പറഞ്ഞു. എന്നാൽ ചേട്ടന്റെ അഭിപ്രായങ്ങൾ കേട്ട് ഞാൻ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ പതിയെ ചേട്ടൻ പറയുന്നതെല്ലാം പിന്നീട് ശരിയായി വരുന്നതായും തോന്നിയിട്ടുണ്ട്. പിന്നീടാണ് ഞാൻ ചേട്ടനെ പിന്തുണയ്ക്കാൻ തുടങ്ങിയതെന്നും ദീപ പറഞ്ഞു. ശബരിമല വിഷയത്തിൽ ആദ്യം എതിർപ്പ് പ്രകടിപ്പിച്ചത് ചേട്ടനായിരുന്നു. ചേട്ടൻ നിയമം പഠിക്കാൻ വൈകിയെന്നാണ് ഞാൻ എന്റെ അഭിപ്രായമെന്ന് പറഞ്ഞിരുന്നു. സംസാരിക്കുന്നതിനെ ചേട്ടൻ എന്നെ കൺഫ്യൂഷൻ ആക്കുകയും ചെയ്യുന്നതെന്ന് ദീപ വെളിപ്പെടുത്തി. എന്നാൽ വിവാഹശേഷം തനിക്ക് പല അവസരങ്ങളും നഷ്ടപ്പെട്ടതായി ദീപ പറയുന്നു. ദീപ വിജയൻ ദീപ രാഹുൽ ഈശ്വർ ആയപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന പല പരിപാടികളും എനിക്ക് നഷ്ടമായി. BJP അനുഭാവിയായി എന്ന് പറഞ്ഞ് പല അവസരങ്ങളും തനിക്ക് നിഷേധിക്കപ്പെട്ടു. ഇങ്ങനെയാണ് ദീപ തന്റെ അവസരങ്ങളെക്കുറിച്ച് പറയുന്നത്. വിശ്വാസി എന്ന ലെവലിൽ മാത്രമാണ് ഞാനെന്ന് സംസാരിച്ചതെന്നും BJP ആയിട്ടല്ല എന്നും ദീപ വെളിപ്പെടുത്തി. എന്നാൽ ചേട്ടനെ അറസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ വല്ലാതെ തളർന്നുപോയെന്നും ദീപ കുറിക്കുന്നുണ്ട്. എന്റെ ഭർത്താവിനെ അറസ്റ്റ് ചെയ്തു എന്നുള്ളത് എനിക്ക് വിശ്വസിക്കാനായിരുന്നില്ല എന്നും ഞാൻ ആ സമയത്ത് എന്റെ വീട്ടിലായിരുന്നുവെന്നും ദീപ പറയുന്നുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങളായിരുന്നു ദീപ അഭിമുഖത്തിലൂടെ പറഞ്ഞത്. ഇത് തന്നെയാണ് ദീപയുടെയും രാഹുൽ ഈശ്വറിന്റെയും വിവാഹ ജീവിതത്തെക്കുറിച്ചും ദീപയുടെ കുടുംബജീവിതത്തെക്കുറിച്ചും ആളുകൾക്ക് മനസ്സിലാകുന്ന പുതിയ കാര്യം. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർ